കോവിഡ് 19 എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ ഒന്നാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം ഇത് കാരണം മരവിച്ചു. എല്ലാ മേഖലകളിലെയും അവസ്ഥ ദയനീയമാണ്. ദശലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് വാങ്ങാനാളില്ലാതെ നശിച്ചത്. ഇതിലൂടെ ലക്ഷക്കണക്കിന് പേരുടെ വരുമാന മാർഗവും നിലച്ചു. കോവിഡ് പ്രതിസന്ധി കണ്ണീരിലാക്കിയ വിഭാഗത്തിൽ പുഷ്പങ്ങളുടെ വിൽപ്പന രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരും കർഷകരും ഒക്കെയുണ്ട്. എല്ലായിടത്തും സ്ഥിതി ഇതുതന്നെ. ജീവിതത്തിലെ ഏറ്റവും മോശം വർഷമായിരുന്നു 2020 എന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറയുന്നു. രാജ്യാന്തര വിമാന സർവീസുകൾ ഉൾപ്പെടെ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിലും ഈ രംഗത്തെ പ്രതിസന്ധികൾ വിട്ടൊഴിയുന്നില്ല. വളം, കൃത്യമായ പരിചരണം, കീടങ്ങളും പുഴുക്കളും വിള നശിപ്പിക്കാതെയുള്ള കെമിക്കൽ സ്പ്രേ, വിളവെടുപ്പ് എല്ലാം കൃത്യമായി ചെയ്യേണ്ടി വരുന്നതിനാൽ വലിയ ഫാമുകളിൽ ജോലിക്കാരെയും ഒഴിവാക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളുടെ ലേലകേന്ദ്രമായ ആൾസമീർ ഓക്ഷൻ സെന്റർ ഉൾപ്പെടെയുള്ള വിപണന കേന്ദ്രങ്ങളിൽ നശിച്ചത് കോടികൾ വിലമതിക്കുന്ന പൂക്കളാണ്. കോവിഡ് തുടക്കത്തെ ലോക്ഡൌൺ കാലത്ത് മാത്രം ഏകദേശം 120 കോടി ഡോളറിന്റെ നഷ്ടമാണ് ഈ രംഗത്തുണ്ടായത്. ആഫ്രിക്ക, ലണ്ടൻ തുടങ്ങി പൂക്കളുടെ ഉൽപ്പാദന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും കർഷകരും ദുരിതത്തിലായി. കട്ട്ഫ്ലവർ വിപണിയെയും പ്രതിസന്ധി സാരമായി തന്നെ ബാധിച്ചു. 40% ലോകത്തിലെ കട്ട്ഫ്ലവർ കയറ്റുമതിയും ഇറക്കുമതിയും കൈകാര്യം ചെയ്യുന്ന ആംസ്റ്റർഡാം വിപണി പൂർണ്ണമായും നിശ്ചലമായി. കൈനിയയിലും ഇതുതന്നെ സ്ഥിതി. മൊത്തം കയറ്റുമതി 85% ഇടിഞ്ഞു. മെയ്യിൽ മാത്രം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 50,000 പേർക്ക് തൊഴിൽ നഷ്ടമായി. വരുമാനം കുറഞ്ഞത് 20 ദശലക്ഷം പേർക്കാണ്. ഇപ്പോൾ മൊത്തം വ്യാപാര രംഗത്തുണ്ടായിരിക്കുന്നത് 850 കോടി ഡോളറിലേറെ രൂപയുടെ നഷ്ടമാണ്. ഏകദേശം 6,21,042 കോടി രൂപയോളം വരും ഇത്. ഇപ്പോഴും ഈ രംഗത്തെ പ്രതിസന്ധികൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി.